നമസ്കാരം. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. പരീക്ഷാ മൂല്യനിർണയം ക്യാമ്പുകളിൽ എത്തണമെന്ന തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ അധ്യാപകർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ആറാം സെമസ്റ്റർ പരീക്ഷ മൂല്യനിർണയം സാശ്രയ കോളേജ് അധ്യാപകർക്ക് ഭീഷണിയാവുകയാണ്. സർക്കാർ എയ്ഡഡ് കോളേജ് അധ്യാപകർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാക്സിനേഷൻ നൽകിയിട്ടുണ്ടെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജ് അധ്യാപകർക്ക് ഇതുവരെ വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വാക്സിനേഷൻ നൽകാൻ നടപടി ഉണ്ടാകണമെന്ന് വയസിറ്റി അധികാരികളുമായി നടത്തിയ ചർച്ചയിൽ നിരന്തരം KUCTSF ഭാരവാഹികൾ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനവും വന്നിട്ടില്ല. നിലവിൽ സെൻട്രലി മോണിറ്റേർഡ് മൂല്യനിർണയ ക്യാമ്പിന് പകരം CV ക്യാമ്പാക്കി മാറ്റിയതും വാക്സിനേഷൻ ലഭ്യമാവാതെ ക്യാമ്പുകളിൽ വരുന്ന അധ്യാപകർക്ക് ഭീഷണിയായി മാറുകയാണ്. പൊതുഗതാഗതം പോലും പുനഃസ്ഥാപിക്കപ്പെടാത്ത ഇത്തരം സാഹചര്യത്തിൽ CV ക്യാമ്പാക്കിയതും അധ്യാപകർക്ക് വാക്സിനേഷൻ നൽകാത്തതും സെൽഫ് ഫിനാൻസിങ് മേഖലയിലെ അധ്യാപകരോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് KUCTSF ഭാരവാഹികൾ ആരോപിച്ചു. കോവിഡ് മൂന്നാം തരംഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ 100-ൽ കൂടുതൽ അധ്യാപകരെ ഉൾപ്പെടുത്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടത്തുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാകാൻ കാരണമാകുമെന്നും അധ്യാപകരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഈ തീരുമാനം അധികൃതർ പുനഃപരിശോധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, വൈസ് ചാൻസലർ എന്നിവയ്ക്ക് സംഘടന പരാതി നൽകി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ക്യാമ്പ് വാലേഷന് പകരം CMV, അതായത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മൂല്യനിർണയം നടത്തുന്ന രീതിയാണ് ഏറ്റവും അനുയോജ്യമെന്നാണ് സാശ്രയ കോളേജിലെ അധ്യാപകരുടെ വാദം. ഏതായാലും ഉചിതമായ തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാവുകയും ഏതായാലും റിസൾട്ട് വേഗം സാധ്യതയുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.